നമസ്കാരം. ന്യൂ ന്യൂസ് പ്രധാന വാർത്തകൾ. പട്ടാമ്പി നഗരസഭാ പരിധിയിൽ കുടിവെള്ള വിതരണം നിലച്ചിട്ട് ഒരാഴ്ചയായി. ജനങ്ങൾ ദുരിതത്തിൽ. കാലിക്കുടങ്ങളുമായി UDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നഗരസഭാ സെക്രട്ടറിക്ക് മുന്നിൽ പ്രതിഷേധ സമരം. പ്രശ്നം ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരമെന്നും UDF കൗൺസിലർമാർ. വന്ദേഭാരത് എക്സ്പ്രസിന് ഷൊർണൂരിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് പ്രക്ഷോഭത്തിലേക്ക്. കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും DRMനും ഇതു സംബന്ധിച്ച് നൽകിയ നിവേദനത്തിൽ അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെ ശക്തമായ സമരമെന്ന് മുന്നറിയിപ്പ്. പാലക്കാട് ജില്ലയോടുള്ള റെയിൽവേ അവഗണനയുടെ ഭാഗമാണ് ഷൊർണൂരിൽ വന്ദേഭാരതിന് സ്റ്റോപ്പ് അനുവദിക്കാത്ത നടപടിയെന്നും IUML. വന്ദേഭാരത് എക്സ്പ്രസിന് ഷൊർണൂരിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ്, പാലക്കാട് ജില്ലാ കമ്മിറ്റിയും രംഗത്ത്. ക്ഷേത്രങ്ങളിൽ നിന്നും ലഭിക്കേണ്ടത് ഭക്തർക്ക് ലഭിച്ചിരിക്കണമെന്നും എല്ലാ ചിട്ടകളും പാലിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളുടെ ഐശ്വര്യത്തെ ഉയർത്തിപ്പിടിക്കാൻ കഴിയണമെന്നും മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി. ഈ കാഴ്ചപ്പാടാണ് സർക്കാരിനുള്ളതെന്നും മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഞങ്ങാട്ടിരി ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ കലശ ഉത്സവാഘോഷത്തിന് തുടക്കം. സംസ്ഥാന വികസനത്തെ തുരങ്കം വയ്ക്കുന്നതിന്റെ ഭാഗമാണ് ക്വാറി ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനയെന്ന് KD പ്രസേനൻ MLA. സ്വന്തം നിലയ്ക്ക് വില വർദ്ധിപ്പിക്കാൻ ക്വാറി ഉടമകൾക്ക് അധികാരമില്ല. സർക്കാർ നയങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്ന സർക്കാരാണ് കേരളത്തിലെന്നും MLA. ക്വാറി ഉൽപ്പന്ന വിലവർദ്ധനയ്ക്കെതിരെ പാലക്കാട് കലക്ടറേറ്റിന് മുന്നിൽ ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ധർണ. വിലവർദ്ധനയ്ക്കെതിരെ ലെൻസ്ഫെഡ് നേതൃത്വത്തിലും കലക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധം. കൊള്ളയടിക്കാരുടെ കുഴലൂത്തുകാരായി സംസ്ഥാന സർക്കാർ മാറിയെന്ന് ലെൻസ്ഫെഡ് സെക്രട്ടറി M. മനോജ്. വാർത്തകൾ വിശദമായി. പട്ടാമ്പി നഗരസഭാ പരിധിയിൽ കുടിവെള്ള വിതരണം നിലച്ചിട്ട് ഒരാഴ്ചയായിട്ടും അധികൃതർ ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് ആക്ഷേപം. സംഭവത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ UDF കൗൺസിലർമാർ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു. ബുധനാഴ്ച രാവിലെ KR നാരായണസ്വാമി, CA സാജിദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കുടിവെള്ള വിതരണം ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ സമരം നടത്താൻ ആലോചിക്കുമെന്ന് UDF കൗൺസിലർമാർ പറഞ്ഞു. വന്ദേഭാരത് എക്സ്പ്രസിന് ഷൊർണൂരിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് മുസ്ലിം ലീഗ്. പാലക്കാട് ജില്ലയോടുള്ള റെയിൽവേ അവഗണന തുടർന്നാൽ അതിശക്തമായ സമരം ആരംഭിക്കുമെന്ന് ലീഗ് നേതാക്കൾ ചെറുപ്പുളശ്ശേരിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ എല്ലാ ജില്ലകളിലും ട്രെയിനിന് സ്റ്റോപ്പ് അനുവദിച്ചപ്പോൾ ഷൊർണൂർ ജംഗ്ഷനിൽ മാത്രം സ്റ്റോപ്പ് അനുവദിക്കാത്തതിൽ വലിയ വിവേചനമുണ്ട്. പാലക്കാട് ജില്ലയ്ക്ക് വന്ദേഭാരത് ട്രെയിൻ കൊണ്ട് ഒരു ഗുണവും കിട്ടാത്ത അവസ്ഥയാണ്. ഷൊർണൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചാൽ പാലക്കാട് കോയമ്പത്തൂർ ഭാഗത്തേക്ക് കണക്ഷൻ ട്രെയിൻ കിട്ടുകയും ചെയ്യും. ഷൊർണൂരിൽ ഒരു മിനിറ്റ് സ്റ്റോപ്പ് അനുവദിച്ചാലും കൃത്യസമയത്ത് തന്നെ കണ്ണൂരിലെത്താം. റെയിൽവേ പാലക്കാട് ജില്ലയോട് വലിയ വിവേചനമാണ് തുടരുന്നതെന്ന് ലീഗ് ആരോപിച്ചു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിന് കൊമേഴ്ഷ്യൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിന് വേണം എന്ന് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നടങ്കം ആവശ്യപ്പെട്ടതാണ്. ഇതുമാത്രമല്ല, കേരളത്തിൽ നിന്നുള്ള MPമാർ 20 MPമാരിൽ 19 പേരും ഇപ്പോൾ 18 പേരും UDFന്റെ പക്ഷത്ത് നിൽക്കുന്നവരാണ്. നമ്മുടെ ഷൊർണൂർ പാലക്കാട് MP VK ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ള ആളുകൾ റെയിൽവേ മന്ത്രി വൈഷ്ണവനുമായി ബന്ധപ്പെട്ട് ഈ പുതിയ വന്ദേഭാരത് എക്സ്പ്രസ്സുകൾ അനുവദിക്കുമ്പോൾ കേരളത്തെ കൂടി അതിൻ്റെ വന്ദേഭാരത് ഭൂപടത്തിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ആ MPമാരെ ഒന്നും വിശ്വാസത്തെടുക്കാതെ, സംസ്ഥാന ഗവൺമെൻറ്റിനെ പോലും അറിയിക്കാതെയാണ് ഒരു സുപ്രഭാതത്തിൽ പുതിയ ചില രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ പുതിയതായി അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ഗിമ്മിക്കുകളുടെ ഫലമായിട്ടാണ് ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തെ അനുവദിച്ചത് തന്നെ. എന്തോ ആവട്ടെ, ഏത് അടിസ്ഥാനത്തിലാണെങ്കിലും കേരളത്തിൻ്റെ യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ഇത്തരത്തിലുള്ളൊരു ആവശ്യമുന്നയിച്ച റെയിൽവേ മന്ത്രിക്കും ഡിവിഷണൽ റെയിൽവേ മാനേജർക്കും നിവേദനം നൽകി. തുടർന്നും പരിഹാരം കാണുന്നില്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ധർണ ഉൾപ്പെടെയുള്ള സമരപരിപാടികൾക്ക് മുന്നിട്ടിറങ്ങുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കെട്ടിട നിർമ്മാണ ഫീസ് വർധനവ് പിൻവലിക്കണമെന്നും ലീഗ് ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KK അസീസ്, നിയോജകമണ്ഡലം പ്രസിഡന്റ് PA അബ്ദുൾ റഹ്മാൻ, ട്രഷറർ രായൻ കീഴ്ശേരി, വൈസ് പ്രസിഡന്റ് പാലക്കൽ വാപ്പുട്ടി ഹാജി നൌഷാദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുപ്ലശ്ശേരി. വന്ദേഭാരത് എക്സ്പ്രസിന് ഷൊർണൂരിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ്, പാലക്കാട് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. പാലക്കാടിനോടുള്ള റെയിൽവേ വിവേചനം അവസാനിപ്പിക്കണം. ട്രെയിനിന് ഷൊർണൂരിൽ സ്റ്റോപ്പ് അനുവദിക്കാത്ത പക്ഷം ശക്തമായ സമരം ആരംഭിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് TH ഫിറോസ് ബാബു വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി.
വന്ദേഭാരത് എക്സ്പ്രസ്സിനെ ഷൊർണൂരിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് മുസ്ലിം ലീഗ് ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. മലബാറിന്റെ കവാടമായ ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ്. പാലക്കാട് ജില്ലയിലെയും തമിഴ്നാടിൽ നിന്നും ഷൊർണൂരിലേക്കും എത്തുന്ന യാത്രക്കാർക്ക് കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് എത്തുന്നതിന് വന്ദേഭാരത് എക്സ്പ്രസ്സിനെ ഷൊർണൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചാൽ ഉപകാരപ്രദമാകും. ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി പാലക്കാട് DRM-നും DOA-ക്കും നിവേദനം നൽകിയിട്ടുണ്ടെന്നും താഹിർ ഷൊർണൂർ, മുഹമ്മദ് അലി നമ്പ്രം, മുഹമ്മദ് അലി കണയം, ടി അഷ്റഫ് അലി, അബ്ദുൾ ജലീൽ എന്നിവർ അറിയിച്ചു. ക്ഷേത്രങ്ങളിൽ നിന്നും ലഭിക്കേണ്ടത് ഭക്തർക്ക് ലഭിച്ചിരിക്കണമെന്നും എല്ലാ ചിട്ടകളും പാലിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളുടെ ഐശ്വര്യത്തെ ഉയർത്തിപ്പിടിക്കാൻ കഴിയണമെന്നും മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി. ഈ കാഴ്ചപ്പാടാണ് സർക്കാരിനുള്ളതെന്നും MR മുരളി പറഞ്ഞു. ഞങ്ങാട്ടിരി ഭഗവതി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നവീകരണ കലശം ഉത്സവാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭക്തർ ആഗ്രഹിക്കുന്ന നിലയിലേക്കുള്ള ചൈതന്യവർദ്ധനവ് ഓരോ പ്രതിഷ്ഠയ്ക്കും ഓരോ ക്ഷേത്രത്തിനും ഉണ്ടായിരിക്കണമെന്നും മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി പറഞ്ഞു. അങ്ങനെ ഒരു ക്ഷേത്രം കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് ആ നിലയിലേക്ക് എല്ലാ ക്ഷേത്രങ്ങളെയും വികസിപ്പിക്കാൻ നമുക്ക് കഴിയണം. അതിനൊന്നാമതായി വേണ്ടത് ഭക്തർ ആഗ്രഹിക്കുന്ന നിലയിലേക്കുള്ള ചൈതന്യവർദ്ധനവ് ഓരോ പ്രതിഷ്ഠയ്ക്കും ഓരോ ക്ഷേത്രത്തിനും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് പരമപ്രധാനമാണ്. ഭക്തർക്ക് ലഭിക്കേണ്ടത് ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കണം. അതിനാവശ്യമായ നിലയിലേക്ക് എല്ലാ ചിട്ടകളും പാലിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ക്ഷേത്രങ്ങളുടെ ഐശ്വര്യത്തെ ഉയർത്തിപ്പിടിക്കാൻ കഴിയണം. സാംസ്കാരിക സദസ്സിൽ മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ MR രാധ അധ്യക്ഷയായി. നവീകരണ കലശത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ബ്രഹ്മശ്രീ അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് സംസാരിച്ചു. വിദ്യാർത്ഥി മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മലബാർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ TC ബിജു, MR നാരായണൻ, വാർഡ് മെമ്പർ ഫാത്തിമ സീനത്ത്, R ജയകുമാർ, സുഷാകുമാരി, TK വിനയഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ K ദിനേശൻ സ്വാഗതവും VP ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. നേരത്തെ ക്ഷേത്രത്തിൽ കലവറ നിറയ്ക്കൽ ഘോഷയാത്രയുമുണ്ടായി. മുക്കാലത്തിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടിയായിരുന്നു ഘോഷയാത്ര ഞാങ്ങാട്ടി ഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. രാത്രിയിൽ ഭക്തിഗാനമേളയും ഉണ്ടായി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ആഞ്ഞം മധുസൂദന നമ്പൂരിപ്പാടിൻ്റെയും അണ്ടലാടി പരമേശ്വരൻ നമ്പൂരിപ്പാടിൻ്റെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് കലശക്രിയകൾ നടക്കുക. May 7 ചടങ്ങുകൾ സമാപിക്കും. ന്യൂസ് ബ്യൂറോ വട്ടാമ്പി. സംസ്ഥാന വികസനത്തെ തുരങ്കം വയ്ക്കുന്നതിൻ്റെ ഭാഗമാണ് ക്വാറി ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനയെന്ന് KD പ്രസേനൻ MLA. ക്വാറി ഉൽപ്പന്ന വിലവർദ്ധനയ്ക്കെതിരെ ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. സ്വന്തം നിലയ്ക്ക് വില വർദ്ധിപ്പിക്കാൻ ക്വാറി ഉടമകൾക്ക് അധികാരമില്ലെന്നും KD പ്രസേനൻ MLA പറഞ്ഞു. പ്രകൃതി വിഭവങ്ങൾ സാമൂഹിക വികസനത്തിന് ഉപകരിക്കണമെന്നതാണ് സർക്കാർ നയം. ഇതിനാണ് ക്വാറി ഉടമകൾക്ക് സർക്കാർ അനുമതി നൽകിയത്. സർക്കാർ നയങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ നിലയ്ക്ക് നിർത്താൻ കഴിയുന്ന സർക്കാരാണ് കേരളത്തിലേതെന്നും KD പ്രസേനൻ MLA പറഞ്ഞു. ഇവിടെ ക്വാറി ഉൽപ്പന്നങ്ങളുടെ എല്ലാം വില ഒരു നേരവുമില്ലാതെ പെട്ടെന്ന് വർദ്ധിപ്പിക്കുക, അവർക്കതിനേതായ ചില പ്രശ്നങ്ങൾ കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. പക്ഷേ ആ കാരണങ്ങളുടെ പരിധിയിൽ നിന്നും നിൽക്കുന്ന രൂപത്തിലല്ല ഈ വില വർധന എന്ന് പറയുന്നത്. മണലിന് 1000 രൂപ വില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചാൽ അത് ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് ആ വിലവർദ്ധന നടപ്പാക്കണമെന്ന് അവർ ശാലം പിടിക്കുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? മറ്റു ക്വാറി ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം കൃഷികളിൽ നിന്ന് ലഭിക്കേണ്ട മെറ്റലുകൾ, വിവിധ സൈസിലുള്ള മെറ്റലുകളെല്ലാം പലപ്പോഴും വലിയ രൂപത്തിൽ കാത്തു നിൽപ്പിന് ശേഷമാണ് ലഭിക്കുക. KGCF ജില്ലാ പ്രസിഡന്റ് M ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. K സുരേഷ്, D ഗോപിദാസൻ, M ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. മാങ്കുർശിയിൽ നിയന്ത്രണം വിട്ട കാർ പാഞ്ഞുകയറി 5 വാഹനങ്ങൾ തകർത്തു. അതേസമയം തലനരയിലേക്കാണ് യാത്രക്കാർ രക്ഷപ്പെട്ടത്. അപകടത്തിൽ ഒരാൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടുകൂടി മാങ്കുർശി സെന്ററിലായിരുന്നു വാഹനാപകടം. നിയന്ത്രണം വിട്ട കാർ പാഞ്ഞുകയറി 5 വാഹനങ്ങൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. 2 ഇരുചക്രവാഹനങ്ങൾ, 1 ഓട്ടോറിക്ഷ, കാർ എന്നിവയാണ് തകർന്നത്. ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഓട്ടോയിലുണ്ടായിരുന്ന
യാത്രക്കാരിക്ക് സാരമായ പരിക്കേറ്റു. പാലക്കാട് നിന്നും പത്തിരിപ്പാലം ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് നിർത്തിയിട്ട വാഹനങ്ങൾക്ക് മീതെ ഇടിച്ചു കയറിയത്. ഇടിച്ച കാർ ഡ്രൈവർക്ക് പരിക്കില്ല. ഇയാളുടെ കാറിൻ്റെ മുൻഭാഗവും തകർന്നിട്ടുണ്ട്. സംഭവത്തിൽ ഒരാൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. മങ്കര പോലീസും നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. അതുമായിട്ട് ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വന്ന് നോക്കിയപ്പോൾ ഒരു സ്ത്രീക്ക് കൂടുതലായിട്ട് പരിക്ക് തോന്നി, അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കാറിലെ ആൾക്കും എന്തോ തലയിട്ട് എന്നാണ് പറഞ്ഞത്. അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. മങ്കര പോലീസ് സ്ഥലത്തെത്തിയിട്ട് വണ്ടികളൊക്കെ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ തന്നു. വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്താ വെച്ചാൽ എപ്പോഴും ആളുകളൊക്കെ ഉണ്ടാവുന്നതാണ്, പക്ഷെ ഇന്ന് ഭാഗ്യവശാൽ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വണ്ടികളിലെടുത്തിട്ട് ഇപ്പം ഇങ്ങനെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. പ്രകൃതിദത്തമായ നിറക്കൂട്ടിൽ മനോഹരമായ ചുവർ ചിത്രങ്ങൾ വരച്ച് വിസ്മയിപ്പിക്കുകയാണ് തൃശൂർ താണിക്കുടം സ്വദേശി നാരായണനും സഹോദരൻ പൊന്നപ്പനും. സഹോദരങ്ങളുടെ കരവിരുതിൽ തീർത്ത ചിത്രപ്രദർശനം കാണാൻ തൃശൂർ ആർട്ട് ഗാലറിയിൽ തിരക്കേറുകയാണ്. പൂർണ്ണമായും പ്രകൃതിയിൽ നിന്നും വേർതിരിച്ചെടുത്ത നിറക്കൂട്ടുകളാണ് ഭൂരിഭാഗം ചുവർ ചിത്രങ്ങൾക്കും ഉപയോഗിച്ചിരിക്കുന്നത്. സ്വാഭാവിക നിറക്കൂട്ടുകളാൽ കണ്ണഞ്ചിപ്പിക്കുന്ന മനോഹര ചിത്രങ്ങൾക്ക് കാഴ്ചക്കാരേറെയാണ്. കുഞ്ചു ഗോവിന്ദം എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രപ്രദർശനം കാണാൻ ആർട്ട് ഗാലറിയിൽ തിരക്കേറുകയാണ്. ഗാന്ധിജി മുതൽ അനന്തശയനം വരെയുള്ള താണിക്കുടം സഹോദരന്മാരുടെ കരവിരുതിൽ പിറന്ന അപൂർവ സൃഷ്ടികൾ ചിത്രപ്രദർശനത്തിൻ്റെ പ്രധാന ആകർഷണമാണ്. വച്ചിരിക്കുന്ന ചിത്രങ്ങളിൽ പ്രധാനമെന്ന് പറയുന്നത് അനന്തശായി ചിത്രമാണ്. അനന്തശായി ചിത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ളതിൽ നിന്ന് വിഭിന്നമായി ഒരു കഥയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ് ചിത്രീകരണം. അതിന് കാരണമെന്ന് പറയുന്നത് ഒരു ബ്രാഹ്മണ ദമ്പതികളുടെ ജനിക്കുന്ന കുട്ടികൾക്കെല്ലാം മരിച്ചു പോകുന്നു. 11 കുട്ടികളും മരിച്ചു പോകുന്നു. 12-ാമത്തെ കുട്ടിയുടെ ജനനവുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്ന കാലത്ത് അർജുനൻ ഈ ദമ്പതികളെ വഴിമധ്യ കണ്ടുമുട്ടുന്നതും സങ്കടങ്ങൾ അറിഞ്ഞ അർജുനൻ ഈ കുട്ടിയെ ജീവനോട് തിരിച്ചു നൽകാമെന്ന് പറയുന്നതുമാണ് സന്ദർഭം. രണ്ടു വർഷത്തെ അധ്വാന ഫലമാണ് ഈ ഒരു ചിത്രം. അതായത് പ്രകൃതിദത്ത വർണ്ണങ്ങളായ കാവിച്ചുവപ്പ്, കാവി മഞ്ഞ, കട്ടനീലം, നീലയമരിയുടെ ഇല, വേപ്പിൻ്റെ പശ, പിന്നെ എണ്ണ കത്തിച്ച കരിയാണ് കറുപ്പായിട്ട് ഉപയോഗിക്കുന്നത്. പൂർണ്ണമായും ചിരട്ടയിൽ നിർമ്മിച്ച വീണ, നാദസ്വരം, ഗാന്ധി, ഗണപതി വിഗ്രഹം തുടങ്ങി വിവിധ വസ്തുക്കൾ ചുവർ ചിത്രങ്ങൾക്കൊപ്പം കാഴ്ചക്കാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നുണ്ട്. നാരായണൻ്റെ സഹോദരൻ പൊന്നപ്പനാണ് ഈ കലാസൃഷ്ടിക്ക് പിന്നിൽ. കുട്ടികളുടെ അഭിപ്രായ പ്രകാരം രണ്ട് ടീ കപ്പ് നിർമ്മിച്ചുകൊണ്ടാണ് ഇതിലേക്ക് പ്രവേശിച്ചത്. അതിന് സാധാരണയായി നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ചിരട്ടകളാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം ഈ കൊപ്രകളത്തിൽ നിന്നൊക്കെ ലഭിക്കുന്ന ചിരട്ടകൾ വെയിലത്ത് കിടന്ന് വിരിഞ്ഞു പോയിട്ടുണ്ടാവും. അത് ഉപയോഗിക്കാൻ വെച്ചാൽ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ പൊട്ടിപ്പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാനായിട്ട് എടുക്കുന്ന നാളികേരത്തിൻ്റെ ചിരട്ടകൾ ഉപയോഗിച്ചിട്ടാണ് ഈ സൃഷ്ടികൾ ചെയ്തിട്ടുള്ളത്. ഗാന്ധിജിയെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ എടുത്തതൊരു 3 മാസത്തെ അധ്വാനം അതിൻ്റെ പിന്നിൽ വന്നിട്ടുണ്ട്. അതും ഫുള്ളായിട്ട് ചിരട്ട തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 2 വർഷം എടുത്ത് വരച്ച അനന്തശയനമാണ് പ്രകൃതിദത്ത ചിത്രങ്ങളിൽ പ്രധാനം. അർജുനൻ്റെ വൈകുണ്ഠ ദർശനമാണ് ചിത്രത്തിൽ പ്രതിപാദിക്കുന്നത്. ചെറുപ്പം മുതലേ കലാവാസനയുള്ള നാരായണനും പൊന്നപ്പനും സ്വന്തമായി ആർജിച്ചെടുത്ത കഴിവുകളുടെയാണ് വ്യത്യസ്തമായ ചിത്രങ്ങളും രൂപങ്ങളും നിർമ്മിക്കുന്നത്. ന്യൂസ് ബ്യൂറോ തൃശൂർ.
ക്ലീൻ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളും ടൗണുകളും ശുചീകരിച്ചു. ജനപ്രതിനിധികൾ, തൊഴിലുറപ്പ്, തൊഴിലാളികൾ, ഹരിതകർമ്മസേന തുടങ്ങിയവരെ പങ്കെടുപ്പിച്ചായിരുന്നു ശുചീകരണം. ക്ലീൻ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായാണ് മണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളും ടൗണുകളും ശുചീകരിച്ചത്. തൊഴിലുറപ്പ്, ഹരിതകർമ്മസേന, NSS കോളേജ് വിദ്യാർത്ഥികൾ, SPC കേഡറ്റുകൾ, ജനപ്രതിനിധികൾ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ശുചീകരണം നടന്നത്. രാവിലെ തുടങ്ങിയ ശുചീകരണ പ്രവൃത്തികൾ 11 മണിയോടുകൂടി സമാപിച്ചു. പത്രിപ്പാല ടൗൺ, നഗരിപ്പുറം, കനാൽ റോഡ് എന്നിവയാണ് ശുചീകരിച്ചത്. വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ AA ഷിഹാബ്, VM അൻവർ സാദിഖ്, സുമ സുജിത്ത്, ഷെഫീന നജീബ്, പൊതുപ്രവർത്തകരായ SJ നജീബ്, OM മുരളി, പഞ്ചായത്ത് സെക്രട്ടറി വിജി, ആരോഗ്യവകുപ്പ് ജീവനക്കാരായ ശർമ്മ, ജയനീഷ് എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പത്രിപ്പാല. മതസൗഹാർദ്ദത്തിൻ്റെ നിറവിൽ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ നോമ്പുത്ര നടന്നു. നിരവധി പേർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ ഉദ്ഘാടനം ചെയ്തു. ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച നോമ്പുതുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ ഉദ്ഘാടനം ചെയ്തു. മതസൗഹാർദ്ദത്തിന്റെ നിറവിൽ സംഘടിപ്പിച്ച നോമ്പുതുറയിൽ നിരവധി ആളുകളാണ് പങ്കെടുത്തത്. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് HA ഷെലീൽ അധ്യക്ഷത വഹിച്ചു. തോന്നൂക്കര ജുമാ മസ്ജിദ് ഖതീബ് കടവല്ലൂർ അബ്ദുറഹ്മാൻ ഫൈസിയും ചേലക്കര ഫെറോന പള്ളി വികാരി ഫാദർ ജോൺസൺ ഒലക്കിയെങ്കിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. ഞാൻ പങ്കെടുത്തിരുന്നു. ബഹുമാനപ്പെട്ട അച്ഛനും നമ്മുടെ രാഷ്ട്രീയ പ്രമുഖരും നമ്മുടെ ഒരു സ്വാമിയും ഒക്കെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അതിനേക്കാൾ ഒന്നുകൂടെ പ്രത്യേകതയുണ്ട്. വിഷു, ഈസ്റ്റർ, ഈദ് ഒത്തുവന്നിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് പടച്ചവൻ്റെ ദൈവത്തിൻ്റെ ടെക്നിക്കായിരിക്കും. നമ്മൾ ഒന്നുകൂടെ മതസൗഹാർദ്ദം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി ദൈവം തന്നെ ഈ 3 ആഘോഷങ്ങളെയും അടുപ്പിച്ചു തന്നിരിക്കുകയാണ്. തീർച്ചയായും നമ്മുടെ മനസ്സ് അതിലേക്കാണ് എത്തിപ്പെടേണ്ടത്. സൗഹാർദ്ദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, പരസ്പരം സഹായത്തിൻ്റെ വലിയ ഒരാവശ്യമുള്ള സമയത്താണ് നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത്. ഒരു ഭാഗത്ത് കുടിവെള്ളം കിട്ടാതെ പ്രയാസപ്പെടുമ്പോൾ നമ്മൾ ഒത്തൊരുമിച്ച് അവിടെ എത്തിക്കപ്പെടേണ്ടത്, സ്നേഹം ഒത്തൊരുമിച്ച് നൽകേണ്ടത്, സൗഹാർദ്ദം ഒത്തൊരുമിച്ച് നൽകേണ്ട ഒരവസ്ഥയിലാണ്. തീർച്ചയായും ഇതിന് അവസരമൊരുക്കിയ ഈ പഞ്ചായത്ത് ഭാരവാഹികൾക്കും അതിൻ്റെ അണിയറ ശില്പികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം പഞ്ചായത്ത് അംഗങ്ങളും ജീവനക്കാരും നോമ്പുതുറയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. തിരുവല്ലോമലയിൽ ബൈക്കും ബസ്സും കൂട്ടിയിടിച്ച ബൈക്ക് യാത്രക്കാരന് ഗുരുതര പരുക്ക്. രാവിലെ 6:30 അപകടം. പരുക്കേറ്റയാളെ പാലക്കാട്ട് ആശുപത്രിയിലേക്ക് മാറ്റി. ചിറ്റൂർ ഭാഗത്തുനിന്നും കാടാമ്പുഴയ്ക്ക് പോകുന്ന ബസ്സും ലക്കിടി ഭാഗത്തുനിന്നും തിരുവല്ലാമലയ്ക്ക് പോകുകയായിരുന്ന ബൈക്കും കൂട്ടിയിടിച്ചാണ് തിരുവല്ലാമല അമ്പലവഴിക്ക് സമീപം വാഹനാപകടമുണ്ടായത്. രാവിലെ 6:30 അപകടം. റോഡിലെ അപകടകരമായ വളവിൽ വാഹന അപകടങ്ങൾ നിത്യസംഭവമായി മാറിയിട്ടുണ്ട്. പരിക്കേറ്റ ബൈക്ക് യാത്രികനെ പാലക്കാട് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പഴയന്നൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ തിരുവല്ലാമല. കാറിൽ ഓട്ടോയിടിച്ചതിനെ ചോദ്യം ചെയ്ത കാറുടമയെ ആക്രമിച്ച കേസിൽ 2 പേർ പഴയന്നൂർ പോലീസിന്റെ പിടിയിൽ. വിഷ്ണു, രാജൻ, രഞ്ജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. വിഷുദിനത്തിൽ കുമ്പളക്കോട് വച്ചായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. വിഷുദിനത്തിൽ കുമ്പളക്കോട് നടന്ന പൂരത്തിനെത്തിയവരായിരുന്നു 3. പൂരപ്പറമ്പിനെ സമീപത്ത് നിർത്തിയിട്ടിരുന്ന കാറിലാണ് 1-ാം പ്രതിയായ 32 വയസ്സുള്ള വിഷ്ണുരാജൻ ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷ ഇടിക്കുകയും കാറിന് കേടുപാട് സംഭവിക്കുകയും ചെയ്ത. 1-ാം പ്രതി പരാതിക്കാരനെ അപായപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ പരാതിക്കാരന്റെ വൃക്ഷണം പിടിച്ച് അമർത്തുകയും 2-ാം പ്രതിയായ തിരുവല്ലാമല പട്ടിപ്പറമ്പ് സ്വദേശിയായ 33 വയസ്സുള്ള രഞ്ജിത്തും ചേർന്ന് മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് പരാതി. കേസിലെ പരാതിക്കാരനെതിരെ കൗണ്ടർ പരാതി നൽകാൻ പഴയന്നൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിയ പ്രതികളെ പഴയന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ തിരുവല്ലാമല. ദേശമംഗലം കൊണ്ടയൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രത്തിൽ 7 ദിവസം ഉത്സവം നീണ്ടു നിൽക്കും. ഞായറാഴ്ചയാണ് 6-ആട്ട് മഹോത്സവം. ദേശമംഗലം കൊണ്ടയൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിനാണ് കൊടിയേറിയത്.
തിങ്കളാഴ്ച വൈകിട്ട് ദീപാരാധനയോടുകൂടി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തുടക്കമായി. ചൊവ്വാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ തിയന്നൂർ ശ്രീധരൻ നമ്പൂതിരിപ്പാട് അവരുടെ നേതൃത്വത്തിൽ പൂജകൾക്ക് ശേഷം കൊടിയേറ്റകർമ്മം നിർവഹിച്ചു. ക്ഷേത്രമേൽശാന്തി കൃഷ്ണകുമാർ നമ്പൂതിരിപ്പാട്, ക്ഷേത്രം പ്രസിഡന്റ് പി പി നന്ദകുമാർ, വൈസ് പ്രസിഡന്റ് പ്രസാദ് മുടത്തിപ്പറമ്പിൽ, സെക്രട്ടറി മോഹനൻ കരുനാഗത്ത്, ട്രഷറർ ഗോപികൊണ്ടയൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം 23-ാം തീയതി ആറാട്ടോടെ സമാപിക്കുന്നതാണ്. പിന്നെ അന്നുച്ചയ്ക്ക് അന്നദാനവും പഞ്ചവാദ്യം ഒന്നരായതോടൊപ്പം ഉണ്ടാകുന്നതാണ്. നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. തുറന്ന ചെണ്ടമേളവും അത്താഴപൂജ, ശ്രീഭൂതബലി തുടങ്ങിയ ചടങ്ങുകളും നടന്നു. കലാമണ്ഡലം അനീഷ് കൊണ്ടയൂരിന്റെ നേതൃത്വത്തിൽ അതിഗംഭീരമായ പഞ്ചവാദ്യം ഉണ്ടായി. വരും ദിവസങ്ങളിൽ വിവിധ പരിപാടികൾ നടക്കും. ഞായറാഴ്ച വൈകിട്ട് നിളാനദിയിൽ നിന്ന് ഗജവീരന്മാരുടെ അകമ്പിലോടുകൂടി ആറാട്ട് മഹോത്സവം നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. പഴയന്നൂർ കല്ലേപ്പാടം വീരഭദ്രസ്വാമി ക്ഷേത്രത്തിൽ വിഷുവേലാഘോഷം വർണ്ണാഭമായി. പഞ്ചവാദ്യം, കാള, കുതിര, വേലകളുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടന്നു. പഴയന്നൂർ കല്ലേപ്പാടം വീരഭദ്രസ്വാമി ക്ഷേത്രത്തിൽ വിഷുവേല വർണ്ണാഭമായി ആഘോഷിച്ചു. പ്രഭാതപൂജകൾ, ഉച്ചയ്ക്ക് ഈടുവടി തുടങ്ങിയ ചടങ്ങുകൾ നടന്നു. വൈകിട്ടോടെ കല്ലേപ്പാടം സെൻട്രലിൽ നിന്നും ഗജവീരന്മാർ പഞ്ചവാദ്യം, കാള, കുതിര, വേലകളുടെ അകമ്പടിയോടുകൂടി എഴുന്നള്ളിപ്പുമുണ്ടായി. പഞ്ചവാദ്യത്തിന് പറളിമണി പ്രമാണ്യം വായിച്ചു. ഗിരീഷ് കല്ലൂർ മേളത്തിനും പ്രമാണ്യം വഹിച്ചു. രാത്രിയിൽ തായമ്പകയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ തിരുവിലാമല. പ്രധാന വാർത്തകൾ വീണ്ടും. പട്ടാമ്പി നഗരസഭാ പരിധിയിൽ കുടിവെള്ള വിതരണം നിലച്ചിട്ട് ഒരാഴ്ചയായി. ജനങ്ങൾ ദുരിതത്തിൽ. കാലിക്കുടങ്ങളുമായി UDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നഗരസഭാ സെക്രട്ടറിക്ക് മുന്നിൽ പ്രതിഷേധ സമരം. പ്രശ്നം ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരമെന്നും UDF കൗൺസിലർമാർ. വന്ദേഭാരത് എക്സ്പ്രസിനെ ഷൊർണൂരിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് പ്രക്ഷോഭത്തിലേക്ക്. കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും DRMനും ഇത് സംബന്ധിച്ച് നൽകിയ നിവേദനത്തിൽ അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെ ശക്തമായ സമരമെന്ന മുന്നറിയിപ്പ്. പാലക്കാട് ജില്ലയോടുള്ള റെയിൽവേ അവഗണനയുടെ ഭാഗമാണ് ഷൊർണൂരിൽ വന്ദേഭാരതിനെ സ്റ്റോപ്പ് അനുവദിക്കാത്ത നടപടിയെന്നും IUML. വന്ദേഭാരത് എക്സ്പ്രസിനെ ഷൊർണൂരിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ്, പാലക്കാട് ജില്ലാ കമ്മിറ്റിയും രംഗത്ത്. ക്ഷേത്രങ്ങളിൽ നിന്നും ലഭിക്കേണ്ടത് ഭക്തർക്ക് ലഭിച്ചിരിക്കണമെന്നും എല്ലാ ചിട്ടകളും പാലിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളുടെ ഐശ്വര്യത്തെ ഉയർത്തിപ്പിടിക്കാൻ കഴിയണമെന്നും മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി. ഈ കാഴ്ചപ്പാടാണ് സർക്കാരിനുള്ളതെന്നും മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഞങ്ങാട്ടിരി ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ കലശ ഉത്സവാഘോഷത്തിന് തുടക്കം. സംസ്ഥാന വികസനത്തെ തുരങ്കം വയ്ക്കുന്നതിന്റെ ഭാഗമാണ് ക്വാറി ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനയെന്ന് KD പ്രസേനൻ MLA. സ്വന്തം നിലയ്ക്ക് വില വർദ്ധിപ്പിക്കാൻ ക്വാറി ഉടമകൾക്ക് അധികാരമില്ല. സർക്കാർ നയങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്ന സർക്കാരാണ് കേരളത്തിലെന്നും MLA. ക്വാറി ഉൽപ്പന്ന വിലവർദ്ധനയ്ക്കെതിരെ പാലക്കാട് കലക്ടറേറ്റിന് മുന്നിൽ ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ധർണ. വിലവർദ്ധനയ്ക്കെതിരെ ലെൻസ് ഫെഡ് നേതൃത്വത്തിലും കലക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധം. കൊള്ളയടിക്കാരുടെ കുഴലൂത്തുകാരായി സംസ്ഥാന സർക്കാർ മാറിയെന്ന് ലെൻസ് ഫെഡ് സെക്രട്ടറി M. മനോജ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.